ഗൈസ് വെൽക്കം ബാക്ക് ടു നോ ടോപ്പിക്സ്, ഇറ്റ്സ് മീ ജിത്തു. അച്ഛന്മാരെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദാ സോണിയുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആയിട്ട് വന്നിരിക്കുകയാണ്. ചെറിയൊരു അൺബോക്സിങ്, ചെറിയൊരു റിവ്യൂ, അല്ലാതെ നമുക്ക് ഓവറായിട്ടൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഗൈസ് ഐറ്റം. അച്ഛന്മാരെ, അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഇത് ഓൺലൈനാണ് വാങ്ങിച്ചത്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഹലോ മച്ചന്മാരെ, ഇതാണ് ഐറ്റം, സോണിയുടെ SRX XB12. പൊളി സാധനമാണ് ഗൈസ്. നമുക്ക് നേരെ അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയുണ്ട് നോക്കാം. 16 മണിക്കൂറാണ് ഗൈസ് ബാറ്ററി ലൈഫ് അവർ പറയുന്നത്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ IP67 വാട്ടർ പ്രൂഫാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒക്കെ ഉണ്ട് കോളർ എടുക്കാനും എല്ലാത്തിനുള്ളത്. നമുക്ക് നേരെ അൺബോക്സിങ് ഒക്കെ കേൾക്കാം ഗൈസ്. നമുക്കിത് ആദ്യം ഗൈസ്, ഇതിൻ്റെ ഇപ്പോൾ കുറേ യൂസർ മാനുവലൊക്കെ കിട്ടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല ഗൈസ്. പോട്ടെ, ഇത് സോണിയുടെ വയർലെസ്, അതും യൂസർ മാനുവലാണ് ഗൈസ്. ഇത് ഐറ്റം ഗൈസ്, ഐറ്റം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഇപ്പോൾ ഒരു ചാർജറും കിട്ടുന്നുണ്ട്. അത് സാധാ ചാർജറാണ് ഗൈസ്, ടൈപ്പ് സി ഒന്നുമല്ല, സാധാ മൈക്രോ കേബിളാണ് ഗൈസ്. ഇതാണ് ഐറ്റം സോണിയുടെ. നല്ല വെയിറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഒക്കെ റബ്ബർ ഫിനിഷാണ്, പിടിക്കുമ്പോൾ നല്ല കംഫേർട്ട് ഉണ്ട് ഗൈസ്. ഇതിൻ്റെ അതിൻ്റെ മോഡൽ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് 10 വാട്ട്സ് ആണ് ഗൈസ്, 10 വാട്ട്സിൻ്റെ ഒരു സ്പീക്കറാണ്. ഇവിടെയൊക്കെ ഈ വെച്ചാൽ വൈബ്രേറ്റ് ആയി പോകാണ്ടിരിക്കാനുള്ള റബ്ബർ ബുഷികളൊക്കെ ഉണ്ട് ഗൈസ്. കാരണം പാട്ട് പാടുമ്പോൾ ഇത് വൈബ്രേറ്റ് ആയി പോകാണ്ടിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. തുറന്നപ്പോൾ ഒരു ഓക്സ് കേബിളും ഉണ്ട്, ഒരു ചാർജറും ഉണ്ട്. അതിൻ്റെ ലൈറ്റും ചാർജ് ചെയ്യാൻ ഇപ്പോൾ കത്തുന്ന ലൈറ്റും ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മച്ചന്മാർ, ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തത്